മധ്യപ്രദേശിലും ഛത്തീസ്ഗണ്ഡിലും കനത്ത പോളിംഗ് വോട്ടെടുപ്പിന്റെ അവസാന സമയം വരെ നീണ്ട നിരയായിരുന്നു പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടായിരുന്നത് രാവിലെ ഏഴ് ആരംഭിച്ച വോട്ടെടുപ്പ് മധ്യപ്രദേശിൽ വൈകിട്ട് ആറു മണിവരെ നീണ്ടു ബലഗാട്ട് മണ്ഡല ഡിൻഡോരി ജില്ലകളിലെ ചില പോളിംഗ് ബൂത്തുകളിൽ വൈകിട്ട് മൂന്ന് മണിക്ക് തന്നെ വോട്ടെടുപ്പ് അവസാനിച്ചു ഇരുന്നൂറ്റി മുപ്പത് മണ്ഡലങ്ങളിൽ നിന്നായി ഇരുപത്തി അയ്യായിരം സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് മധ്യപ്രദേശിൽ ഭരണ തുടർച്ച ഉറപ്പാക്കാനാണ് ബി പോരാട്ടം കോൺഗ്രസ് ആകട്ടെ ശിവരാജ് സിംഗ് ചൌഹാൻ സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന വിശ്വാസത്തിലാണ് ഛത്തീസ്ഗഡിൽ തൊണ്ണൂറംഗ നിയമസഭയിലെ എഴുപത് സീറ്റിൽ വിധിയെഴുതുന്നതോടെ വോട്ടെടുപ്പ് പൂർത്തിയാകും രാവിലെ ണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ച് മൂന്ന് മണിക്ക് അവസാനിച്ചു ബിന്ദ്ര നവഗഢ് മണ്ഡലത്തിലെ ഒൻപത് ബൂത്തുകളിൽ മാത്രം രാവിലെ ഏഴ് മുതൽ വൈകിട്ട് മൂന്ന് വരെയായിരുന്നു വോട്ടെടുപ്പ് സമയം പതിനെണ്ണായിരത്തി എണ്ണൂറ് പോളിംഗ് ബൂത്തുകളാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് തൊള്ളായിരത്തി അൻപത്തെട്ട് സ്ഥാനാർത്ഥികളാണ് എഴുപത് മണ്ഡലങ്ങളിൽ നിന്നായി വിധി തേടിയത് മാവോവാദി സ്വാധീന മേഖലയിൽപ്പെട്ട ഇരുപത് മണ്ഡലങ്ങളിൽ ഈ മാസം ഏഴിന് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി എട്ട് വരെ സംസ്ഥാനം ഭരിച്ചിരുന്ന ബിജെപി നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി ഭരണത്തിലെത്തിയ കോൺഗ്രസ് ഒരു തുടർഭരണമാണ് ലക്ഷ്യം വയ്ക്കുന്നത് മധ്യപ്രദേശിലെ ഇരുന്നൂറ്റി മുപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഛത്തീസ്ഗഢിൽ രണ്ടാം ഘട്ടത്തിലെ എഴുപത് മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെടുപ്പാണ് നടന്നത് ഇരു സംസ്ഥാനത്തും ബിജെപി പിയും കോൺഗ്രസും നേരിട്ടുള്ള മത്സരമായിരുന്നു അതിനിടെ മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും എല്ലാ പൗരന്മാരും തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചിരുന്നു മിസോറാം രാജസ്ഥാൻ തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പം ഡിസംബർ മൂന്നിനാണ് വോട്ടെണ്ണൽ ന്യൂസ് ഡെസ്ക് യൂടോക്